ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു നട്ടി ബബിൾ കേക്കാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൊരു കേക്കാട്ടോ, എല്ലാവർക്കും ഉണ്ടാക്കാം. ഞാനും ഇത് നല്ല ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര സിമ്പിളായൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ, അതായത് നമ്മൾ 250 ml മെഷർമെൻറ്റ് കപ്പിന് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതിനാണ് അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ 2-4 തവണ ഒന്ന് അരിച്ചെടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അതിനി വേറൊരു ബൗളെടുത്തിട്ട് അതിലൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഈ മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ മുട്ടയൊക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോഴേക്കും അത് 1 കപ്പോളം ഉണ്ടാവും. അപ്പോൾ അതാ കുറച്ച് കുറച്ചിട്ടിട്ട് ഞാനിങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, ഇതുപോലെ കുറച്ച് കുറച്ചിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ നമ്മൾ ഫുള്ള് പഞ്ചസാര പൊടിച്ചതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം മെൽറ്റഡ് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് 1 സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ട് ഒരു മിനിറ്റ് ഒന്നും ബീറ്റ് ചെയ്യേണ്ട, കുറച്ചൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ ഇപ്പോൾ ഈ നന്നായിട്ട് ഈ മുട്ടയും പഞ്ചസാരയും കൂടിയൊക്കെ പൊന്തി വന്നിട്ടുള്ളത് അങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാനാണ് നമ്മൾ ഓയിലൊന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ഓവറായിട്ട് ഇളക്കി മിക്സ് ചെയ്യാതെ ചെറുതായിട്ട് പതുക്കെ ഇളക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്കിൻ്റെ ആ പ്ലഫിനെസ്സൊക്കെ കുറയും, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇളക്കാൻ പാടുള്ളൂ എന്ന് പറയണത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ പതുക്കെ മുഴുവനും ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലിതാ ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കേക്കിൻ്റെ ടിന്നല്ല, നമ്മളെ വീട്ടിലുള്ള സാധാ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതാപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളടുത്ത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഏകദേശം അതേ ഒരു സൈസിൽ വരുന്ന ഒരു പാത്രമാണുള്ളത്, അതിലാണ് ഒഴിച്ചത്. ഇനി ഇതുപോലെ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഇതേപോലെ ഒരു വട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ 40 മിനിറ്റ് ആയപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇതിൽ നിന്നും എടുത്ത് മാറ്റണം. അപ്പോൾ ചൂടാറിയപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കേക്കാണിത്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കേക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. കണ്ട നല്ലോണം സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ കേക്കിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ടി ബബിൾ കേക്കാണല്ലോ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട്സും, പിന്നെ ഞാൻ ബദാമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ചോക്കോ ചിപ്സ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത്
ഇനി ഐസിങ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം മുറിച്ചിട്ടുള്ള പീസാണ് ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൽ നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം. നന്നായിട്ട് ഇതിനൊന്ന് ഷുഗർ സിറപ്പിലൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പം ക്രീം നന്നായിട്ട് തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലാവുന്ന രീതിയിൽ തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഐസിങ്ങിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യും. ചെയ്താണല്ലോ നമുക്ക് ശരിയാവാം. ഇപ്പോൾ കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് അതുപോലെ ക്രീം ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും നമ്മുടെ ഈ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റ് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ബൂസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ബൂസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് ഇതുപോലെ ക്രീമൊക്കെ തേച്ചിട്ട് നട്ട്സും ഇട്ടിട്ട് എടുക്കണം. അപ്പോൾ രണ്ട് ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ലെയറാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ രണ്ട് ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ലെയറാണിത്. അപ്പോൾ ഇതിലും നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് നമ്മൾ ക്രം കോട്ടിങ് ആണ്ട്ടോ ചെയ്യണത്. ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കും. അതിന് ശേഷമാണ് ഞാൻ ഫൈനൽ ആയിട്ട് ക്രീം തേച്ചിട്ട് നമ്മൾ ഐസിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാറ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഐസിങ്ങിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആവാറില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ക്രംസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ഫൈനലായിട്ടുള്ള ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള കേക്കാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ക്രീം തേച്ച് കൊടുത്തിട്ട് ഇനി ഞാനിത് ഫൈനലായിട്ടുള്ള ഐസിങ് ആണ് ഇപ്പോൾ ചെയ്യണത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മുകളിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സൈഡിൽ സ്ക്രാപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്യണത്. അപ്പം മുകളെ ഏകദേശം ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി സൈഡ് ഇതാ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതായിട്ടൊരു എഡ്ജൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മുടെ കേക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളും കൂടി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഓവറായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഷാർപ്പ് എഡ്ജൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ഒരു കേക്കിന് വലിയ പ്രശ്നമല്ല. കാരണം നമ്മളിതിൽ നട്ട്സും പിന്നെ മുകളിൽ ബബിൾസൊക്കെ വരയുമ്പം അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഈ കേക്കിൽ എടുത്ത് കാണിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഐസിങ് ചെയ്യാറിയുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നട്ട്സും അതുപോലെ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഫുള്ള് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഞാനിപ്പം ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ സൈഡിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് ഇങ്ങനെ പറ്റിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതല്ലാതെ ചോക്കോ ചിപ്സ് ആണെങ്കിൽ ഇതിനെക്കാട്ടിലും ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ കിട്ടാത്ത സാഹചര്യത്തിലായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബബിൾസ് പോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. ഈ ചോക്ലേറ്റ് ഗനാഷ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ അര കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ കാൽ കപ്പ് വിപ്പിംഗ് ക്രീം, അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ ബബിൾസ് വരഞ്ഞു കൊടുത്തു. അപ്പം ബബിൾസ് ഇങ്ങനെ ഒന്ന് വലുത് ഒന്ന് ചെറുതെന്നുള്ള രീതിയിൽ വരഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇതാ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ആവുന്ന രീതിയിൽ ഇതുപോലെ തട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ തന്നെ വേണമെങ്കിലും ഈ ഒരു നട്ടി ബബിൾ കേക്ക് നമുക്ക് സെർവ് ചെയ്യാം. പക്ഷേ ഞാനൊന്നും കൂടി ഒരു നമ്മളെ ബബിൾസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഈ ഒരു നമ്മുടെ ബബിൾസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഇപ്പോൾ കാണുന്ന പോലെയല്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പം ഒന്നും കൂടി ഈ ബബിൾസ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ അതുപോലെ. അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡിയായി. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.